നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. യഥാർത്ഥ അനന്തരവന്റെ അവകാശം എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. വല്ലാതെ നാളാവാ നോക്കല്ലേ. ഇതിപ്പോ അനുവും കൂടെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാ ചിരുവിനെ വിനയന്റെ അടുത്തേക്ക് വിടാൻ അച്ഛൻ സമ്മതിച്ചത്. അച്ഛന്റെ കണക്കുകൂട്ടലുകളും തീരുമാനവും തെറ്റുന്നു എന്ന് തോന്നിയ നാളെ അച്ഛൻ അതൊരു വിഷമാവും. രഘുവേട്ടനായിട്ട് അത് ഉണ്ടാക്കരുത്. എടി, ഞാൻ ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അമ്മാവനറിയാം. ചിരുവിനെ വീട്ടിൽ പോയി ജീവിക്കുന്നത് നീ കണ്ടോ. അങ്ങോട്ട് പോകേണ്ടി വന്ന സ്ഥിതിക്ക് അവൾ എന്തും സഹിച്ച് പിടിച്ചു നിൽക്കും. പക്ഷേ അവൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ അതിന് രഘുവേട്ടൻ ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം. പോരെ, ഞാൻ ഏറ്റു. അല്ല ഭാനുവമ്മ, അമ്മയോ? സുശീല ഇവിടെ ഇല്ല. ഇല്ലേ? അല്ല, അമ്മയെ രാവിലെ ഇതെവിടെ പോയി? ആ, അതെനിക്കറിയില്ല. ഇന്ദ്രനും സുശീലയും ഒന്നിച്ചാ ഇവിടെ ഒന്ന് പോയത്. അല്ല, ഏട്ടനും പോയോ? ആരെയോ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞ് രണ്ടാളും കൂടെ പോയതാ. എന്തിനുള്ള പുറപ്പാടാണെന്ന് ആർക്കറിയാം. അമ്മയുടെ താളത്തിനൊത്ത് എപ്പോഴും ഏട്ടനോരോന്ന് കാണിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് സങ്കടം. വന്നു. നിങ്ങളിത് എവിടെ രാവിലെ പോയത്? ആ, ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോ അതിനൊരു പരിഹാരം കാണണ്ടേ? അതിനുള്ള ഓട്ടത്തില ഞാനും എന്തിനും. എത്രയും പെട്ടെന്ന് പണം സംഘടിപ്പിക്കണം. അതിനൊരു മാർഗം പറഞ്ഞതല്ലേ? അമ്മയല്ലേ സമ്മതിക്കാത്തത്? കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാ നിങ്ങൾ ആലോചിക്കുന്നത്? അതൊന്നും ഇല്ലാതെ നല്ലൊരു മാർഗം കൺമുമ്പിലുള്ളപ്പോ എന്തിനാ നമ്മൾ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യ, ഞാനും അമ്മയും കനകരാജ് സാറിനെ കാണാനാ പോയത്. കനകരാജ് സാറിനെ കാണാനോ? അതെ, നിന്നോട് പറഞ്ഞില്ലേ അക്കാര്യത്തിന് തന്നെ. നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ അദ്ദേഹത്തിനെ സാധിക്കൂ. കഷ്ടം, എന്റെ അമ്മ ഏട്ടന് ഇത്രയ്ക്ക് അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. എടാ, നീ ഇതിനെ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് നിനക്ക് പണത്തിന് ആവശ്യം വന്നപ്പോ നീ സാറിനോട് പണം വാങ്ങിച്ചില്ലേ? അതുകൊണ്ട് അതുപോലെയാണോ ഇത്? എന്താ വ്യത്യാസം? നീ ചോദിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും അയാള് തരും. അതുകൊണ്ട് നീ സംസാരിച്ച് നമ്മുടെ പ്രശ്നം തീർക്കാനുള്ള പണം വാങ്ങിക്കേ. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ആ കുടുംബത്തിൽ നിന്ന് പണം വാങ്ങി ബാധ്യത തീർക്കുന്നതിലും ഭേദം നിങ്ങൾ പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത് തന്നെയാ. സത്യ, നമ്മുടെ അവസ്ഥ ഇതായതുകൊണ്ടല്ലേ? അതെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം തന്നെയാ വലുത്. സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാം, എന്തും പറയാം. മനുഷ്യൻ കുടുംബത്തെയും അമ്മ അപമാനിച്ചതിന് യാതൊരു കണക്കുമില്ല. എന്നിട്ട് നാണല്ലാതെ പണം ചോദിക്കാൻ പോയിരിക്കുന്നു. എന്നെ വെച്ച് വീണ്ടും അവരോട് അടുക്കാമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. അവനെ തടയണ്ട. അവന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ നമുക്കവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. സത്യം പറയുന്നത് ശരി, അവന്റെ അനുവാദമില്ലാതെ നിങ്ങൾ അവിടെ പോയത് തെറ്റായിപ്പോയി. ഓ, ഇനി നിങ്ങളും കൂടി തുടങ്ങിക്കോ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്കുമ്പോഴാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നുള്ളേ. ആ, ഞാനൊന്നും പറയുന്നില്ലേ.
എന്താ ചായ? എന്തോ ഒരു ആലോചന, എന്തോ ഒരു സന്തോഷം മനസ്സിലുണ്ടല്ലോ. നീ പറഞ്ഞ ശരിയാ, മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷവും ഉണ്ട്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആണോ? എങ്കിൽ പറ, എന്താ കാര്യം? മനീഷയുടെ സത്യന്റെയും കാര്യം ഓർത്തിട്ടല്ലേ? അതെ, സുശീലയുടെയും ഇന്ദ്രന്റെയും ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. അവരങ്ങനെ വന്നപ്പോ നമ്മുടെ മോൾക്ക് വീണ്ടും ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷ തോന്നുന്നുണ്ടല്ലേ? സത്യം മനീഷയെ സ്വീകരിച്ച എന്റെ വലിയൊരു ആദി മാറി കിട്ടും. മനീഷയുടെയും സത്യന്റെയും വിവാഹം നടന്നപ്പോ നമ്മുടെ മോക്ക് സത്യന്റെ സ്നേഹത്തിന്റെയും നന്മയുടെയും വില അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അനുഭവങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അതെ, ഇനി നമ്മുടെ മോളെ സത്യം സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ നല്ലൊരു ജീവിതം തന്നെയാവും അവരുടേത്. നമ്മുടെ മകൾക്ക് നല്ലൊരു ജീവിതം മാത്രമല്ല, നമുക്ക് നല്ലൊരു മകനെ കൂടിയാവും അതിലൂടെ കിട്ടുന്നത്. അതെ സിന്ധു, സത്യൻ അത്രയും നല്ല പയ്യനാ. ഈ വിവാഹം നടന്നാൽ നമ്മുടെ സകല സമ്പാദ്യവും സത്യന്റെ പേര് എഴുതി വെക്കാൻ പോലും ഞാൻ തയ്യാറാ. അതിന്റെയൊന്നും ആവശ്യം വരില്ല കനകേട്ട. സത്യൻ അവന്റെ അമ്മയെ ഏട്ടനെ പോലെ പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു പയ്യനല്ല. നമുക്കൊരാപത്ത് വന്നപ്പോ ഓടി വന്ന് നമ്മളെ സഹായിച്ചത് യാതൊന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ. ഏതായാലും ഈശ്വരൻ നമ്മളെ കൈവിട്ടില്ലല്ലോ. ആ ഒരു പ്രതീക്ഷയപ്പ മനസ്സിൽ തോന്നുന്നത്. ആ, അങ്ങനെ നമ്മളെ കൈവിടില്ല കനകേട്ട. അറിഞ്ഞോണ്ട് നമ്മൾ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. മകളുടെ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ചെയ്യുന്നത് മാത്രമേ നമ്മളും ചെയ്തിട്ടുള്ളൂ. അതെ, എല്ലാം നന്നായി വരട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. സത്യനായിരിക്കും, നീ വാ. എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് മതിയായില്ലേ? വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ മനീഷയെ കാണാൻ വേണ്ടി വന്നതാ. മനീഷയെ കാണാനോ? എന്തിന്? കണ്ടിടത്തോളം മതി, മര്യാദയ്ക്ക് ഇവിടെ നൽകിപ്പോക്കോ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ. അച്ഛ വേണ്ട. നീ കണ്ടോ, ഇവൻ നാണല്ലാതെ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാ സഞ്ജു വന്നത്. സഞ്ജു വാ, വരൂ.